ഇറ്റ്സ് മീ നിനു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സോസേജ് അതെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലോ. പക്ഷേ ഇഷ്ടമാണെങ്കിലും നമ്മളത് പുറത്തുനിന്ന് വാങ്ങി അധികം കഴിക്കാറില്ല. നമ്മുടെ കുട്ടികൾക്ക് അധികം വാങ്ങിക്കൊടുക്കില്ല. അത് അൺഹെൽത്തി ഫുഡാണ്. പിന്നെ അതിൽ പ്രിസർവേറ്റീവ്സും പല കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അധികം വാങ്ങില്ല. അപ്പോൾ നമുക്കത് വീട്ടിലുണ്ടാക്കി കഴിച്ചാലോ? നല്ല നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഈസി ആയിട്ടൊരു സോസേജ് ഉണ്ടാക്കാം, ചിക്കൻ സോസേജ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനുവേണ്ടി ബോൺലെസ് ചിക്കൻ 300 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി, പെപ്പർ, സോൾട്ട്, ഒറിഗാനോ, കുറച്ച് കെച്ചപ്പ്, കുറച്ച് സോയ സോസ്, ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഇതിൻ്റെ അളവുകൾ നിങ്ങളുടെ എരിവിനും ടേസ്റ്റിനും അനുസരിച്ച് എടുക്കാം. ചിക്കനിവിടെ ഞാൻ ചിക്കൻ മാത്രമായിട്ട് ഞാൻ ആദ്യം ഒന്ന് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബാക്കി നമ്മളെടുത്തിരിക്കുന്ന മസാലകളും സോസുകളും ഒക്കെ ഒഴിച്ചിട്ട് ഒന്നുകൂടി മിക്സിയിലിട്ട് അടിച്ച് നല്ലപോലെ പേസ്റ്റ് ചെയ്തെടുക്കുക. ചിക്കൻ മിക്സിയുടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട്, സ്ക്വയറാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെച്ചിട്ട് നമ്മൾ സോസേജ് റെഡിയാക്കി എടുക്കുന്നത്. കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് അത് സോസേജിൻ്റെ ഷേപ്പിൽ നമ്മൾ ഈ ഫോയിൽ പേപ്പറിൽ വെച്ചോ അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടോ നല്ല ഷേപ്പാക്കി എടുത്തിട്ട് ഫോയിൽ പേപ്പർ കവർ ചെയ്യുക. ഇതുപോലെ ഞാനിപ്പോൾ ബാക്കിയെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ബോയിൽ ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു പാത്രം വെച്ച് വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഈ ഒരു ഓരോ പീസായിട്ട് ഇട്ട് കൊടുത്തിട്ട് 10 മിനിറ്റ് അടച്ച് വെച്ച് ബോയിൽ ചെയ്യാം. അത് ബോയിലായ ശേഷം അത് നമുക്ക് ഒരു തണുത്ത വെള്ളത്തിലേക്ക് എടുത്ത് മാറ്റാം. സോസേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഷേപ്പിൻ്റെ കാര്യത്തിൽ മാത്രം ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. കാരണം അത് ഫോയിൽ പേപ്പർ യൂസ് ചെയ്തതുകൊണ്ടാണ്. ഫോയിൽ പേപ്പർ വെച്ച് റോൾ ചെയ്യുമ്പോൾ അത്ര ഷേപ്പിൽ പെർഫെക്ഷൻ കിട്ടിയില്ല. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ആ ടെക്സ്ചറും അതിൻ്റെ ടേസ്റ്റും ഒക്കെ പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു സോസേജിൻ്റെ പോലെ തന്നെയാണ്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അതിൽ നിന്ന് ഞാൻ 2-3 എണ്ണം എടുത്ത് ഫ്രൈയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെ ഇഷ്ടപ്പെട്ടാൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിലൊക്കെ എത്രയോ ബെറ്ററാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഇതുപോലെയുള്ള ഫുഡൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് വീട്ടിലുണ്ടാക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഓൾ, ടേക്ക് കെയർ.